ഹലോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം ചോദിച്ചിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഞാനിപ്പം വീഡിയോ ഇടാതിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 ദിവസമായിരുന്നു തോന്നുന്നു. ഞാൻ ഡെയിലി ഏകദേശം വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അതിനുശേഷം കുറേ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നപ്പോൾ അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും അതിന് ആരാത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ ഡൗട്ടുള്ളവർ ചോദിക്കാറില്ല, ചിലവർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും എക്സാമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ കുറച്ച് കുറച്ച് തിരക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട എക്സാമിൻ്റെ, എനിക്ക് മേക്കപ്പിൻ്റെ കുറച്ച് ബ്രൈഡലൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള തിരക്കാണ് ഞാൻ ഇടാണ്ടിരുന്നത് വീഡിയോസും കാര്യങ്ങളും. അപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്റ്റോറി, ലവ് സ്റ്റോറിയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലവ് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ക്യു എൻ ഇടുന്ന സമയത്തും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ലവ് സ്റ്റോറി പറയുന്നില്ലല്ലോ, കുറേ ആയല്ലോ ലവ് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ട് വെറുതെ പറ്റിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പറ്റിക്കുന്നതല്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും, അല്ലെങ്കിൽ റാഫിക്കാക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരാത്തത്. ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു June 1 ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടാകും. ഞാൻ എന്തായാലും ഇനി വീഡിയോസ് ഇടാം. നാളെ ദേ എനിക്കിപ്പോൾ ഇനി എക്സാം വരുവാണ്, ആ എക്സാം ഉണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് തിരക്കുകള കാരണമാണ് എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇടാനായിട്ട് പറ്റാത്തത്. പിന്നെ ഒരുപാട് പേര് എന്താ കുറച്ചും കൂടെ വീഡിയോ കുറച്ചും കൂടെ കണ്ടന്റ് സൂപ്പർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് വീഡിയോ ആണ് ഞാൻ എടുക്കുന്ന രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ടാണ്, ഞാൻ എന്ത് വീഡിയോ എടുക്കണം, ഞാൻ എങ്ങനത്തെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടന്റൊക്കെ കുറച്ചുകൂടി ഞാൻ എന്തായാലും ഇൻഷാല്ലാ നന്നാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കായിപ്പോയി, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇടാതിരുന്നത്. യൂട്യൂബിൽ ഒന്നും ആക്റ്റീവ് ആവാണ്ടിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ അൺബോക്സിങ് ഇടുന്നുണ്ടായിരുന്നു. ഓക്കെ, അതാണ് കാരണം എന്ന് പറയുന്നത്. കട്ടായിപ്പോയി വീഡിയോ, കട്ടായിപ്പോയി, സോറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണം എന്ന് പറയുന്നത്. വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും വീഡിയോസ് എടുക്കുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ കണ്ടന്റ് പറഞ്ഞു തന്നാൽ മതി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നും വീഡിയോ എടുക്കാത്തത് വ്ളോഗായിട്ട്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. ഇനിയിപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഡെയിലി വ്ളോഗ് ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും ഇടുന്നുണ്ടാവും. പിന്നെ കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കണം എന്ന്. ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കുന്നതാണ്. ഓക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങളെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും കാണുന്നവരോ ആരും കമൻറ്റ്സ് ഒന്നും ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന വീഡിയോ കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ. പൈസ ഒന്നും തരാൻ പറയുന്നില്ലല്ലോ, കമൻറ്റ്സ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ അല്ലയോ, എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.